പെരുന്നാളും ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ അടുത്ത കഴിഞ്ഞ പെരുന്നാളിന്റെ അന്ന്, വലിയ പെരുന്നാളിന്റെ അന്ന് പലരും എന്നോട് മസ്അല ചോദിച്ചു. എന്താ മസ്അല ചോദിക്കുന്നത്? ഉദ്ഹിയത്തിന്റെ മാംസം, ഉദ്ഹിയത്തിന്റെ മാംസം നമുക്ക് മുതലാളിമാർക്ക് കൊടുക്കാമോ? ഉദ്ഹിയത്തിന്റെ മാംസം മുതലാളിമാർക്ക് കൊടുക്കാം, പക്ഷേ അതവർക്ക് തിന്നാനേ പറ്റുള്ളൂ, വിൽക്കാൻ പറ്റൂല. അവർക്ക് തിന്നാൻ വേണ്ടി വേവിച്ചിട്ടും വേവിക്കാതെയും കൊടുക്കാം, അവർക്ക് തിന്നാം, മറ്റൊരാളെ തീറ്റിക്കാം. അതേസമയത്ത് ഒരിക്കലും തന്നെ അവർക്ക് വിൽക്കാൻ പറ്റൂല. നേരെ മറിച്ച് പാവപ്പെട്ട ഒരു ഫക്കീറായ മിസ്കീനായ മനുഷ്യനെ നമ്മൾ ഉദ്ഹിയത്തിന്റെ മാംസം കൊടുത്താൽ അയാൾക്ക് അത് വിൽക്കുന്നതിന് വിരോധമില്ല, അത് വിറ്റ് കാശാക്കുന്നതിന് വിരോധമില്ല. ഇതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളെ, ഉദ്ഹിയത്തരത്ത വസ്തുവിന്റെ തോല്, ആ തോൽ ഒരിക്കലും തന്നെ ഉദ്ഹിയത്തർത്തവര് വിൽക്കാൻ പാടില്ല. അത് മദ്രസക്കും പള്ളിക്കും കൊടുക്കാൻ പാടില്ല. അത് പാവപ്പെട്ടവർക്ക് സദഖയായി കൊടുത്തേക്കളും. അല്ല, നിങ്ങൾ തന്നെ അത് ഊറക്കിട്ടിട്ട് നിങ്ങൾ തന്നെ ഉപയോഗിക്കുകയാണോ? അതിന് തെറ്റില്ല. നിങ്ങൾക്കതിൽ നിന്ന് തിന്നാവുന്നത് പോലെ നേർച്ചയല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്കത് വിൽക്കാൻ പാടില്ല. എന്നാ ഉസ്താദേ, ഞാനത് വിറ്റിട്ട് എന്റെ പൈസ ഞാൻ സാധുക്കൾക്ക് കൊടുത്തു, അതും പാടില്ല. നിനക്ക് വിൽക്കാൻ അധികാരമില്ല, സാധുക്കൾക്ക് കിട്ടിയാൽ അവർക്കത് വിൽക്കാം. എന്നാൽ അത് അറുക്കുന്നവർക്കും തോല് പൊളിക്കുന്നവർക്കും അതുപോലെ നുറുക്കുന്നവർക്കൊക്കെ കൂലിയായി കൊടുക്കാമോ? അതും കൊടുക്കാൻ പാടില്ല. അവർക്ക് കൂലി വേറെ കൊടുത്തേക്കണം, ഇത് കൂലിയായും കൊടുക്കാൻ പാടില്ല. ഇത് പാവപ്പെട്ടവർക്ക് ധർമ്മമായി കൊടുത്തേക്കണം. അവരത് വിൽക്കുകയോ അവരിഷ്ടം പോലെ ചെയ്തോട്ടെ, നീ അത് നോക്കേണ്ടതില്ല. ഇതതിന്റെ മസലയാണ്. ഇതുപോലെ തന്നെ ഞാൻ പറയട്ടെ, ഉദ്ഹിയത്തിന്റെ മാംസത്തിന് ചില നിയമങ്ങളുണ്ട്, അതേ മറ്റുള്ള മാംസത്തിനില്ലാത്ത നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഞാനൊരു ഉദ്ഹിയത്ത് നേർച്ചയാക്കിയാൽ ആ നേർച്ചയാക്കിയ ഉദ്ഹിയത്തിൽ നിന്ന് ഒരല്പം ഒരു കഷ്ണം പോലും എനിക്ക് തിന്നാൻ പാടില്ല. എന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റൂല, എന്റെ ചെറിയ മക്കൾക്ക് കൊടുക്കാൻ പറ്റൂല. അതതിന്റെ നിയമമാണ്, ഞാൻ തന്നെ അറുത്ത ഉദ്ഹിയത്താണ്, പക്ഷെ എനിക്ക് തിന്നാൻ പറ്റൂല. ഇതുപോലെ തന്നെ എന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റൂല. ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, സക്കാത്തും അങ്ങനെ തന്നെയാണ്. സക്കാത്ത് എന്റെ മകൾക്ക് കൊടുക്കാൻ പറ്റൂല, എന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റൂല, എനിക്കെടുക്കാൻ പറ്റൂല. അത് അതിന്റെ അർഹതപ്പെട്ടവർക്ക് കൊടുത്തേക്കളും. എന്നാൽ നിങ്ങൾ നോക്കൂ, സക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കൂല, സ്വന്തത്തിലെടുക്കൂല. സക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തിനും പറ്റൂല, തങ്ങന്മാർക്കും പറ്റൂല. ഇതതിന്റെ നിയമമാണ്. ഇതുപോലെ തന്നെ ധർമ്മം, ധർമ്മം ഏത് ഹിന്ദുക്കൾക്കും നമുക്ക് കൊടുക്കാം. നമ്മോട് സൗഹാർദ്ദത്തോടെ ചിന്തി ജീവിക്കുന്ന ഹിന്ദുക്കൾക്ക് ധർമ്മം കൊടുക്കാം, ക്രിസ്ത്യാനികൾക്ക് ധർമ്മം കൊടുക്കാം, തെറ്റില്ല. അവർക്ക് ഭക്ഷണം കൊടുക്കാം, വസ്ത്രം കൊടുക്കാം, മാംസം കൊടുക്കാം, തെറ്റില്ല. പക്ഷേ സക്കാത്ത് അവർക്ക് കൊടുക്കാൻ പാടില്ല, സക്കാത്ത് തങ്ങന്മാർക്കും കൊടുക്കാൻ പാടില്ല. അതേ, സക്കാത്ത് തങ്ങന്മാർക്ക് കൊടുക്കാൻ പാടില്ല, കാരണം അത് നമ്മുടെ സ്വത്തിന്റെ ചേറാണെന്നാ പറഞ്ഞത്. ആ ചേറ് തങ്ങന്മാർക്ക് കൊടുക്കാൻ പറ്റൂല. ഇതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ സമുദായത്തിലുള്ള ആളുകളുടെ സമ്പത്തിന്റെ ചേറ് മറ്റൊരു സമുദായത്തിലുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്നത് പാടില്ല, കാരണം നമ്മളെ ചേറ് മറ്റൊരു സമുദായത്തിന് കൊടുക്കുന്നത് മാന്യതയല്ലല്ലോ, ശരിയല്ലല്ലോ. ഇസ്ലാം മാന്യതയുടെ മതമാണ്, സൗഹാർദ്ദത്തിന്റെ മതമാണ്. സക്കാത്ത് ആ മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല. ഇതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ബലിയറുത്ത മാംസം സാധാരണ മാംസം പോലെയല്ല, ബലിയറുത്ത മാംസം സാധാരണ മാംസം പോലെയല്ല. നമ്മൾ സാധാരണ നിലക്ക് ആട്ടിനെ അറുത്താൽ, കോഴിയറുത്താൽ, ഓത്തിനെ അറുത്താൽ അതിന്റെ മാംസം വേവിച്ചിട്ടും വേവിക്കാതെയും ആ മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാം. എന്നാൽ സുഹൃത്തുക്കളെ, ഇതുപോലെ ഒരു അമുസ്ലിം സഹോദരൻ ഒരു മുസ്ലിയാരെ കൊണ്ടൊരു കോഴി അർപ്പിച്ചു, ഒരു മൂമിനായ മനുഷ്യനെ കൊണ്ടൊരു ആട്ടിനെ അർപ്പിച്ചു, അദ്ദേഹത്തിന്റെ കാശ് കൊടുത്ത് അദ്ദേഹം വാങ്ങിയ ആട്ടിനെ, അല്ലെങ്കിൽ അദ്ദേഹം പോറ്റിയ ആട്ടിനെ, അദ്ദേഹം ഒരു മുസ്ലിയാരെ കൊണ്ട്, അല്ലെങ്കിൽ അറബ് അറിയുന്ന ഒരു മൂമിനായ മനുഷ്യരെ കൊണ്ട്, മൂമിനീങ്ങൾക്കല്ലേ ഇസ്ലാമിന്റെ ചിട്ടയനുസരിച്ച് എങ്ങനെ അറുക്കണമെന്ന് അറിയുള്ളൂ, അവർക്കല്ലേ ബിസ്മി എല്ലാം അറിയുള്ളൂ, അവരല്ലേ ബിസ്മി ചൊല്ലുള്ളൂ. അങ്ങനത്തെ കുറെ സംഗതി ഉണ്ടല്ലോ, മതത്തിന്റെ ചില കർമ്മങ്ങൾ. ആ കർമ്മങ്ങൾ അനുസരിച്ച്, വിശ്വാസമനുസരിച്ചുള്ള ഒരു മൂമിനായ മനുഷ്യരെ കൊണ്ട് ഒരു മുസ്ലിം സഹോദരൻ കോഴിയർപ്പിച്ചിട്ട് ആ കോഴിയുടെ മാംസം നമുക്ക് തിന്നാൻ തന്നാൽ നമുക്ക് തിന്നുന്നതിന് കുഴപ്പമില്ല, തെറ്റില്ല. നമുക്ക് ഭക്ഷണം സ്വീകരിക്കുന്നതിന് തെറ്റില്ല. കഴുകിയത് ഇസ്ലാമിന്റെ നിയമപ്രകാരമാകണം, അറുത്തത് ഇസ്ലാമിന്റെ നിയമപ്രകാരമാകണം, എന്നാൽ അത് തിന്നുന്നതിന് നമുക്ക് തെറ്റില്ല. അത് അമുസ്ലിമിന് മാത്രമുള്ള നിയമമല്ല, മുസ്ലിമായ നമ്മൾ അറുക്കുകയാണെങ്കിലും ഇസ്ലാമിന്റെ നിയമപ്രകാരമായിരിക്കണമല്ലോ. അതുപോലെ തന്നെ കഴുകുന്നത് ഇസ്ലാമിന്റെ നിയമപ്രകാരമായിരിക്കണമല്ലോ. ഇരിക്കട്ടെ, അങ്ങനെ ഇസ്ലാമിന്റെ നിയമപ്രകാരം നമുക്ക് കിട്ടിയ മാംസം നമുക്ക് തിന്നാം. എന്നാൽ ഒരു മുസ്ലിം സഹോദരൻ
അവന്റെ ദേവാലയത്തിൽ വെച്ച് ബലിയർപ്പിച്ച ഒരു കോഴി, അവന്റെ അമ്പലത്തിൽ വെച്ച് ബലിയർത്ത ഒരാട്, അതിന്റെ മാംസം നമ്മക്കവൻ തിന്നാൻ തരുമോ? തരൂല. തന്നാ തിന്നാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ടാണ് അവൻ തരാത്തത്? അവൻ അറിയാം എന്റെ മതാചാര പ്രകാരം ബലിയെറുത്ത മാംസം മുസ്ലിമിന് കൊടുത്താൽ അത് മുസ്ലിമികൾക്ക് ഇഷ്ടപ്പെടൂല, അവര് തിന്നൂല, അവർക്ക് അത് തിന്നാൻ പറ്റൂല. അതെന്റെ ദേവാലയത്തിലെ കർമ്മം നടത്തിയ മാംസമാണ്, അത് മുസ്ലിമികൾക്ക് കൊടുക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് അവർ നമുക്കതൊട്ട് തരികയില്ല, നമ്മളോട്ട് ക്ഷണിക്കുകയില്ല. ഇതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മളുടെ ബലിയർക്കലാണ് ഉലഹിയത്ത് എന്ന് പറയുന്നത്, അത് ബലിയർക്കലാണ്. അതുകൊണ്ട് ആ ബലി പെരുന്നാൾ എന്ന് പേര് വന്നത്. ബലി പെരുന്നാൾ അത് ബലിയർക്കുന്ന പെരുന്നാളാണ്, ബലിയർക്കുകയാണ്. ഈ ബലിയർക്കുന്ന മാംസമാണ് ഉലഹിയത്തിന്റെ മാംസം. ആ മാംസം മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് വേവിച്ചാലും വേവിച്ചില്ലെങ്കിലും കൊടുക്കാൻ പാടില്ല, അവരെ കൊണ്ട് ഭക്ഷിപ്പിക്കാൻ പാടില്ല. കാരണം അത് നമ്മുടെ മതത്തിന്റെ ആചാരമായ ബലിയർത്ത മാംസമാണ്. നമ്മുടെ മതത്തിന്റെ ആചാരം അവരെ കൊണ്ട് തീറ്റിക്കുന്നത് ഒരിക്കലും ന്യായമല്ല, മര്യാദയല്ല. അതുകൊണ്ട് ഇസ്ലാമിൽ ഉദഹിയത്തിന്റെ മാംസം അത് വേവിച്ചാലും വേവിച്ചില്ലെങ്കിലും ആ മുസ്ലിമീങ്ങൾക്ക് കൊടുക്കൽ ഹറാമാണ് കേട്ടോ.